കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സർ. നമസ്കാരം. ഇനി നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് 1190 ആണ്ട് കന്നിമാസം 26 തീയതി. രോഹിണി നക്ഷത്രം 56 നാഴിക 56 വിനാഴികയുണ്ട്. രോഹിണി നക്ഷത്രക്കാർ വളരെ അഭിമാനശീലവും അധികാരമോഹവും ഉള്ളവരായിരിക്കും. പെട്ടെന്ന് കോപം വരുന്നവരല്ല, വന്നാൽ അടങ്ങാൻ വളരെ താമസമെടുക്കുന്ന ആൾക്കാരുമാണ്. ബുദ്ധിയേക്കാൾ ഹൃദയമാണ് ഇവരെ എല്ലാ കാര്യങ്ങളിലും ഭരിക്കുന്നത്. ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടെങ്കിലും പ്രകടനപരത കുറവായിരിക്കും. ആരോടും സമത്വ നിലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. നവംബർ മുതൽ കണ്ടകശനി തുടങ്ങുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുന്നത് ഉചിതമായിരിക്കും. ചീറ്റിംഗ് ആൻഡ് ഡിസീവിങ്, വഞ്ചനയും ചതിയും എല്ലാം കരുതിയിരിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ കരുതിയിരിക്കണം. അടുത്ത 2.5 വർഷം നമുക്ക് ഒരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. പേര് മനു. മനു 9:13 സമയമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 4th October 1987. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. കേരള. എവിടെ? തൃശ്ശൂർ. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. ഈ കുട്ടിക്ക് ഇപ്പൊ ഏത് സ്റ്റോണാണ് ധരിക്കേണ്ടി വരിക? അവിട്ട നക്ഷത്രമാണോ? അതെ അതെ അതെ. ഇപ്പം എന്ത് ചെയ്യാം കുട്ടി? എന്ത് ചെയ്യാ? കുട്ടി ജോലി എടുക്കുന്നു. ജോലി എടുക്കാം. ബാംഗ്ലൂർ ജോലി എടുക്കണം. ഓക്കെ. വ്യാഴദശയിൽ ശുക്രന്റെ അപഹാരം നടക്കുകയാണ്. അതുകൂടാതെ ഇപ്പം ഈ നവംബർ മുതൽ കണ്ടശനി തുടങ്ങുകയാണ്. അപ്പം ശനിയുടെ സ്ഥാനം അത്ര അനുകൂലമല്ല. അതുകൊണ്ട് ഒരു ബെർത്ത് സ്റ്റോൺ കൂടാണ്. അത് കുംഭക്കൂറായതുകൊണ്ട് ബെർത്ത് സ്റ്റോൺ ആയിട്ട് ഒരു ബ്ലൂ സഫയർ, ചെറിയൊരു ബ്ലൂ സഫയർ, 2 to 3 carat വരെയുള്ള ഒരു ബ്ലൂ സഫയർ, ഇന്ദ്രനീലം. അത് 2 to 3 carat. ഒരു കാരറ്റ് എന്ന് പറഞ്ഞാൽ 200 mg ആണ്. അത് വലത്തെ കയ്യില് നടുവരലിലും ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറോളം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. അതെ അതെ. ശനിയാഴ്ച വേണം തുടങ്ങാൻ. ആദ്യമായിട്ട് തുടങ്ങുന്നത് ശനിയാഴ്ച ആയിരിക്കണം. തലേദിവസം പാലിടുക. പിന്നെ ഒരു കുട്ടിക്ക് കൂടി അറിയണം. 1986. ഈ കുട്ടിക്ക് പറ്റിയ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടി. ചിത്തിരയാണോ? അതെ. ഈ കുട്ടിക്ക് ഇപ്പൊ 7 ശനി നടക്കുകയാണ്. ഈ കുട്ടിക്ക് വേണ്ടത് വ്യാഴത്തിന്റെ യെല്ലോ സഫയർ ആണ് ധരിക്കേണ്ടത്. യെല്ലോ സഫയർ ഒരു 2.5 to 3 carat വരെ ധരിക്കണം. അത് ഇടത്തെ കയ്യില് ചൂണ്ടുവരലില് വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ആ ചൂണ്ടുവരൽ ഏത് ദിവസമാണ്? വ്യാഴാഴ്ച. വ്യാഴാഴ്ച അല്ലേ. ഇതിപ്പോ ഇവിടെ കേരളത്തിലൊക്കെ കിട്ടുന്നുണ്ടാവൂലേ സാധനം? കേരളത്തിൽ കിട്ടും. കിട്ടുമല്ലേ. ശ്രീലങ്കൻ സഫയർ വാങ്ങിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അത് എവിടെയാണ് കിട്ടുക സാധാരണ? അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലാണ് കിട്ടുന്ന കൂടുതലായിട്ട്. ഇവിടെ ആണെങ്കിൽ നമുക്ക് രാജ്യത്തെ എല്ലാ രാജ്യത്തെയും കിട്ടും. അതിൽ ഏറ്റവും നല്ലത് ശ്രീലങ്കയുടെയാണ്. ശ്രീലങ്കയുടെയാണ് അല്ലേ. അതെ അതെ. മോതിരായിട്ട് ഇട്ടാ മതിയോ?
മധുരമായിട്ടിട്ടാ മതി. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു എസ് എം എസിലേക്ക് പോകാം. സുരേന്ദ്രൻ നായരാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 16/7/1950 16/7/1950 4:30 AM പാലക്കാടാണ് ജനനം. 4:30 AM 16/7/1950 4:30 AM പാലക്കാടാണ്. ഏത് ജന്മമാണ് ധരിക്കാൻ അനുയോജ്യമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇന്ദ്രനീലം അതാണ് ധരിക്കേണ്ടത്. അതാണ് ഏറ്റവും അനുകൂലമായ രത്നം. അത് 2.5 to 3.5 carat വരെ വലത്തെ കയ്യിൽ നടുവരൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം മോതിരം പാലിനത്തിട്ട് ശുദ്ധീകരിക്കണം. പിന്നെന്താ അറിയണ്ടേ? മറ്റൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, നമുക്കൊരു കോളർ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞു. ഞാൻ ഷാർജന്ന് വിളിക്കുകയാണ്. മിനു മിനു എന്നാണ് പേര്. മിനു, മിനു പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? എന്റെ എഡ്യൂക്കേഷനും കരിയറും. ശരി, പറഞ്ഞു. പിന്നെ ഇതിന്റെ സ്പോൺസർ. ഓക്കെ, ചോദിച്ചോളൂ. എന്റെ ബർത്ത് ഡേറ്റ് 27 ഒക്ടോബർ 1982. ദുബായിലെ ജനിച്ച. സമയം രാവിലെ 7:30 to 9:30 ഇടയ്ക്കാന്ന് അറിയാം. കണ്ടകശ്ശേരി തുടങ്ങാണ്. അപ്പൊ കണ്ടകശ്ശേരി കാലത്ത് പലതരത്തിലുള്ള തടസ്സങ്ങളും താമസങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് ഭാഗ്യവശാൽ ഇതെല്ലാം ഒരു 50% കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ജനിച്ച സമയത്ത് ശനി അതിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് കണ്ടകശനി ഏഴശനിയൊക്കെ നിങ്ങളെ ബാധിക്കുന്നത് വളരെ കുറവായിരിക്കും, 50% കുറവായിരിക്കും. ഇതിനകത്ത് ഏറ്റവും ഒരു നല്ലൊരു യോഗമുണ്ട്, ഭദ്രയോഗം എന്ന് പറഞ്ഞാൽ. അതെല്ലാം ഭാവിക്ക് ഏറ്റവും അനുകൂലമായ കാര്യങ്ങളാണ്. പിന്നെ ധരിക്കേണ്ട രത്നം എന്ന് പറയുന്നത് വൈറ്റ് സഫയർ ആണ് ധരിക്കേണ്ടത്. ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് അല്ലെങ്കിൽ ഞാൻ എടുത്ത് പറയും ഇന്ന കാലം ഘട്ട കഴിയുമ്പോൾ മാറ്റണമെന്ന്. ശനി ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ധരിക്കേണ്ട കാര്യമില്ല. കാരണം ജനിച്ച സമയത്ത് ഞാനിതിന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നത്. അതായത് ഏതൊക്കെ നമ്മുടെ ഓറായിൽ ഏതൊക്കെ കുറവുണ്ടോ അതിൻ്റെ രശ്മി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ശനിയെ സംബന്ധിച്ചോളം ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ വലുതായിട്ട് ബാധിക്കത്തില്ലെന്ന് പറയാൻ കാര്യം അതാണ്. അതേസമയം ശുക്രൻ, അതാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ. ആ ശുക്രൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടെയും ശനിയുടെ കൂടെയും വ്യാഴത്തിൻ്റെ കൂടെയാണ്. വ്യാഴം ശുക്രനും ശത്രുഗ്രഹങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് പൊതുവേ ഭാഗ്യക്കുറവ് കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത്. അതുകൊണ്ട് ശുക്രനെയാണ് ബലപ്പെടുത്തേണ്ടത്. അപ്പം ശുക്രൻ്റെ ഒരു വെള്ള സഫയർ, വെള്ള പുഷ്യരാഗം, വൈറ്റ് സഫയർ. ഒരു 2 to 3 carat മതി. 2 to 3 carat ഇടത്തെ ചൂണ്ടുവിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. അതെ, അതെ. ഏഴശനി അല്ല, ഇപ്പൊ കണ്ടകശനി ഏഴശനിയൊക്കെ വരുന്നേ ഉള്ളൂ. ഈ കണ്ടകശനി കഴിഞ്ഞ് ഈ കണ്ടകശനി കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞാൽ ഏഴശനി ഉണ്ട്. അതായത് 2017 ഇപ്പൊ ഇപ്പോഴത്തെ ഈ കണ്ടകശനി തുടങ്ങുന്ന തീരുന്നത് സെപ്റ്റംബർ 2017. അത് കഴിഞ്ഞുള്ള 2.5 വർഷം ശനിയുടെ ദോഷം ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഏഴശനി തുടങ്ങാണ്. ഇങ്ങനെ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ഓക്കെ, മെറിനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. മെറിൻ 28/2/1984
28 രണ്ട് 1984 സമയം 2:30 പി എം 28 രണ്ട് 1984 2:30 പി എം എറണാകുളം ഉത്രാടമാണ് നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് എന്താ അറിയണ്ടേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണ് അപ്പം ഇതിനകത്ത് കണ്ടശനി തീരുകയാണ് അപ്പോൾ ഈ നവംബർ 2-ന് ശേഷം പൊതുവെ അനുകൂലമായ കാലാവസ്ഥയാണ് കാലാവസ്ഥ എന്ന് വെച്ചാൽ കാലഘട്ടമാണ് വ്യാഴം 19 ജൂൺ മുതൽ വ്യാഴം അനുകൂലമായിട്ടുണ്ട് ഇപ്പം ശുക്രൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ് പൊതുവേ കഴിഞ്ഞ 2.5 വർഷത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ് മറ്റൊരു കോളർ ചേരുന്നു നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ എന്റെ പേര് രാജലക്ഷ്മി രാജലക്ഷ്മി മോളത് അറിയാൻ വേണ്ടിയിട്ടാണ് ശരി പറഞ്ഞോളൂ അവളുടെ നക്ഷത്രം തിരുവാതിര ശരി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് 16/4/86 പുലർച്ച 5:50 AM എന്റെ സ്ഥലം പറഞ്ഞോളൂ സ്ഥലം തലശ്ശേരി തലശ്ശേരി 5:50 AM 16/4/1986 എന്താണ് അറിയാനുള്ളത് തിരുവാതിര അറിയാനുള്ളത് മോളെ ജോലിക്കായി അവൾക്ക് ജോലി ആയിരുന്നില്ല ഇവിടെയാണ് അവൾ ഉള്ളത് അവളുടെ ജോലിക്കാരി അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ നവംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അനുകൂല സമയമാണ് ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ് നല്ല ജോലി കിട്ടുന്നതിനകത്ത് ഇപ്പം ശുക്രന്റെ അപഹാരം നടക്കുകയാണ് ശുക്രന്റെ അപഹാരകാലം എന്ന് പറയുന്നത് 2017 വരെയുണ്ട് അപ്പം ആ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും അനുകൂലമായ ജോലി കിട്ടുന്ന ഒരു ജാതകമാണ് സൂര്യൻ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ സൂര്യൻ അതായത് എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവായിട്ട് കണക്ക് കൂട്ടുന്ന സൂര്യനെ എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എന്ന് ഉയർച്ച തന്നെ ഉണ്ടാകുന്നത് അവർക്ക് എല്ലാം ഒരു തടസ്സം കാണുന്നുണ്ട് എന്ത് ജോലിക്ക് പോകുമ്പോ തടസ്സം കാണുന്നത് അറിയുന്നവർക്ക് ശരിയാവുന്ന് പറയുമ്പോ പെട്ടെന്ന് നിന്ന് പോകുന്നത് തടസ്സം അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മളെ രക്ഷേന്റെ ഇതുകൊണ്ടാണോ നമ്മളെ പലതാണോ അറിയാൻ വേണ്ടിയായിരുന്നു ഇപ്പം ഇതിനകത്ത് രാഹു ദശയാണ് രാഹുദശ 86 തുടങ്ങിയതാണ് അപ്പം ഇതിനകത്ത് രണ്ട് രത്നങ്ങൾ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് ഒന്ന് രാഹുവിൻ്റെ ഗോമേതകം ധരിക്കുക അത് ഒരു 4-5 വരെ കാറ്റ് കാരണം അതിന് കാഠിന്യം കുറവായതുകൊണ്ട് 4-5 വരെ കാറ്റ് ധരിക്കുക അതുകൂടാതെ ഒരു ഭാഗ്യരത്നം ഭാഗ്യരത്നം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്തിനകത്ത് ശനിയാണ് നിൽക്കുന്നത് ശനിയുടെ ജോലി തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാക്കുക എന്നാണ് ഭാഗ്യത്തിൻ്റെ അതിമൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് അപ്പോൾ ചൊവ്വയുടെ ഒരു ചുവപ്പ് പഴുവും ധരിക്കുക അപ്പൊ ഇത് രണ്ടും എന്താ ചുവപ്പ് പവിഴം റെഡ് കോറൽ ഇപ്പൊ നവംബർ കഴിഞ്ഞാൽ വളരെ അനുകൂലമായ സമയമാണ് വ്യാഴവും ശനിയും എല്ലാം അനുകൂലമാണ് അപ്പം നവംബർ കഴിഞ്ഞാൽ വളരെ നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടും ശനിയുടെ ആ കാലഘട്ടം കഴിയുന്നതോടുകൂടി നല്ല ഇത് സമയമാണ് വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല രാജലക്ഷ്മി വിളിച്ചത് വളരെയധികം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങും അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.